let us start. Are you ready? Okay. Can you hear me? Okay. Okay. We are discussing in our last class about our body parts and what they do, and my family and I, and things we do, leh. Then next portion is keep fit, leh. അടുത്തത് നമ്മൾ കീപ് ഫിറ്റ് എന്നുള്ള പോർഷൻ ആണ്. അതൊക്കെ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് ആണ്. മേ ബി നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ആവും, മേ ബി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഇതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഡിസ്കസ് ചെയ്തതൊക്കെ ആ ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ബോഡി പാർട്സ് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. സമജ്ഞ, ലിസൺ ഹിയർ, ഡോണ്ട് ടോക്ക്. ഓക്കെ, വി ആർ ഡിസ്കസിംഗ് അബൌട്ട് അവർ ബോഡി പാർട്സ് ആൻഡ് വാട്ട് ദേ ഡു അല്ലേ. അവർ ബോഡി പാർട്സ്, വിച്ച് ആർ അവർ ബോഡി പാർട്സ്? സമജ്ഞ ഒന്ന് പറഞ്ഞ മോളെ, ഏതൊക്കെയാ നമ്മുടെ ബോഡി പാർട്സ്? നന്നായിട്ട് ഒന്ന് എല്ലാ ബോഡി പാർട്സും ഒന്ന് പറഞ്ഞേ. Head, eyes, nose, mouth, ear, neck, shoulder, chest, arm, stomach, fingers, knee, elbow, hand, leg, foot. Okay, Mola, enough. Okay. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലേ. അപ്പോ നമ്മള് ബോഡി പാർട്സിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു. ദെൻ വാട്ട് ദേ ഡു അല്ലേ, അവർ ബോഡി പാർട്സ് വാട്ട് ദേ ഡു. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലെഗ്സ് അല്ലേ. മീര വോക്സ് ഓൺ ദ റോഡ്, ഷീ യൂസസ് ഹർ ലെഗ്സ് ടു വോക്ക് അല്ലേ. വി യൂസിങ് അവർ ലെഗ്സ് ടു വോക്ക്. ഓക്കെ, കാലുകൾ നമ്മള് നടക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. മീര വോക്സ് ഓൺ ദ റോഡ്, ഷീ യൂസസ് her legs to walk, leh. Legs to walk, we are using our legs to walk. Okay, then next one, Tom writes a letter, he uses his hands to write. Okay, ezhuthan vendi hands using, leh. We are using our hands to write. Okay, our legs to walk and hands to write. And mummy listen to music, she uses her ears to listen. Okay, ears to listen, we are using our ears to listen. Okay, then Gina only reads a newspaper, she uses her eyes to read. Okay, that is the thing what they do. Our legs to walk, hands to write, ears to listen, eyes to read and mouth to eat, അല്ലേ. ഇതാണ് what they do അല്ലേ. നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അല്ലേ. നമ്മുടെ ഹാൻഡ്സ് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, legs for walk and ears to listen, eyes to read and mouth to eat, അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സും അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. Our body parts, what they do. And next portion is about our family, alle. We are just introduce our family, alle. Family introduce cheyan vendi nammal padichu alle. Appo namukku family ne introduce cheyan vendittana next portion il parannittullad alle. Nammude family introduce cheyan vendi nammal padichu. Here Tintin, alle. Tintin nu parna oru baby
ടിന്റുന്ന് പറഞ്ഞൊരു ബേബി അവന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ. അതുപോലെ നമ്മള് എന്ത് ചെയ്യണം, നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. ഹിയർ ടിൻടിൻ, ടിൻടിൻ ടോൾഡ് ദാറ്റ് ഐ ആം ടിൻടിൻ. ടിൻടിൻ എന്ന് പറയാണല്ലേ, ഐ ആം ടിൻടിൻ ആൻഡ് ഐ ലിവ് വിത്ത് മൈ, ഐ എം എ ബേബി അല്ലേ. ടിൻടിൻ പറയണ ഐ എം എ ബേബി അല്ലേ. ടിൻടിൻ ഒരു ബേബിയാണ്. അപ്പൊ ടിൻടിൻ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഐ ആം ടിൻടിൻ, ഐ എം എ ബേബി, ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് പാരൻസ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ദേ ആർ മൈ ഫാമിലി അല്ലേ. അവരൊക്കെയാണ് എന്റെ ഫാമിലി എന്നാണ് ടിൻടിൻ പറയുന്നത്. ഓക്കെ, ഐ എം ടിൻടിൻ, ഐ എം എ ബേബി, ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് പാരൻസ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ദേ ആർ മൈ ഫാമിലി അല്ലേ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. എങ്ങനെയാണ്, ആദ്യം പേര് പറയാം അല്ലേ. ഐ ആം ടിൻടിൻ അല്ലേ. ടിൻടിൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നെയിം നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം എന്ന് പറയാ നമ്മുടെ നെയിം പറയാം അല്ലേ. ഐ ആം ഭവിക അല്ലേ. ഭവിക അങ്ങനെയല്ലേ പറയാ, ഭവിക. ആ ഓക്കെ, അപ്പോ ഭവിക ആണ് ഇപ്പൊ പറയുന്നത്. എങ്കിൽ ഐ എം ഭവിക, ഐ എം എ യു കെ ജി സ്റ്റുഡന്റ്, ഐ ലിവ് വിത്ത് മൈ, നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പാരൻസ് ബ്രദർ ഓർ സിസ്റ്റർ, നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെയൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, okay, here Tintin is a baby, he is just introducing his family. Okay, I am Tintin, I am a baby. Just like this you told your name and what you are doing. Okay, ningal ippo UKG students anengil I am a UKG student alle, angane parayam. Pinne nammude family il aarokke undo avarokkeyanu nammal introduce cheya. Okay, then തിങ്സ് വി ഡു അല്ലേ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ലത കീപ്സ് ഹർ റൂം ക്ലീൻ അല്ലേ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അല്ലേ. ലത അവളുടെ റൂമൊക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ആക്കുന്നുണ്ട്. രാജ ഡസ് ഹിസ് ഹോംവർക്ക്, രാജ ഡസ് ഹിസ് ഹോംവർക്ക്, രാജ അവന്റെ ഹോംവർക്ക് എല്ലാം ചെയ്തു ചെയ്യാറുണ്ട്. Then Sudeep listens to music. Sudeep is listening music. Okay. Then Ali and Tom play football. Ali and Tom are playing football. Then Seema sings and dances. Seema part padu dance cheyum okke cheyunnundalle. Idokke oru things aanalle nammal okke cheyarulla karyangalaanalle. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ റൂം ക്ലീൻ ചെയ്യാറുണ്ട്, ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. ക്ലാസ് കഴിഞ്ഞാല് ഹോംവർക്ക് ചെയ്യാറുണ്ട്, അത് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. സുദീപ് പാട്ട് കേൾക്കുന്നു, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മ്യൂസിക് ഒക്കെ ലിസൺ ചെയ്യാറുണ്ട് അല്ലേ. വി ആർ ഓൾസോ ലിസൺ മ്യൂസിക്. ആൻഡ് ദെൻ അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ അല്ലേ. അലിയും ടോമും ഫുട്ബോൾ പ്ലേ ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യാറുണ്ട് അല്ലേ. നമ്മളും ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലുള്ള തിങ്സ് അല്ലേ. പിന്നെന്താണ്, അഭയ് ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ്. അഭയ്ക്ക് എന്താണ്, അവന്റെ സ്വന്തം തന്നെ ബാത്ത് ചെയ്യാനൊക്കെ അറിയാമല്ലേ. അഭയ് ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ് ആൻഡ് രാധ ക്യാൻ വെയർ ഹർ സോക്സ്. രാധ എന്താ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സോക്സ് ഒക്കെ വെയർ ചെയ്യുന്നുണ്ട്. ദെൻ ഹല ക്യാൻ കോം her hair. Kala is comb her hair by herself alle. Taniye thanne endanu mudi okke nannayi comb edu vekkunnundu. Then Tara can tie her shoelaces. Okay, Tara ki endu cheyan pattunnundu, ottik thanne avulde shoelaces okke tie cheyan vendi pattunnundu. Okay, idakkeyanu things we do alle nammude daily life la nammal cheyyana ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കളിക്കാറുണ്ട്,
നമ്മള് പിന്നെന്താണ് മ്യൂസിക് കേൾക്കാറുണ്ട്, നമ്മള് തനിയെ തന്നെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ നമ്മള് ബാത്ത് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുന്നതാണല്ലേ. പിന്നെന്താണ് നമ്മള് നമ്മുടെ ഹെയർ ഒക്കെ തനിയെ കോംബ് ചെയ്യാൻ അറിയാം നമുക്ക്. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫില് ഉണ്ടാവുന്ന കാര്യങ്ങളാണല്ലേ. ഓക്കേ, ദെൻ നെക്സ്റ്റ് ഈസ് കീപ് ഫിറ്റ് അല്ലേ. നമ്മള് എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് പറയുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും എന്താണ് എപ്പോഴും എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ. ആരെങ്കിലും ചെയ്യാറുണ്ടോ എപ്പോഴും എക്സസൈസ്? ഓക്കേ ഓക്കേ, അപ്പോ എന്താണ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യും അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എക്സസൈസ് ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കുള്ളൂ അല്ലേ. അതിനു വേണ്ടിയാണ് നമ്മള് എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലിസൺ, സ്പോർട്സ് ആൻഡ് എക്സസൈസസ് ആർ ഗുഡ് ഫോർ അസ്, ദേ കീപ് അസ് ഫിറ്റ് അല്ലേ. സ്പോർട്സും എക്സസൈസും എന്താണ് ഗുഡ് ഫോർ അസ് അല്ലേ. നമുക്ക് വളരെ ഗുഡ് ആണ് അത്, നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. സ്പോർട്സ് ആൻഡ് എക്സസൈസസ് ദേ കീപ് അസ് ഫിറ്റ് അല്ലേ. അത് നമ്മളെ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവരോടും എക്സസൈസ് ചെയ്യാനൊക്കെ പറയുന്നത്. ഓക്കെ, ദൻ ഫസ്റ്റ് വൺ ഈസ് ജോഗിങ്. ഓക്കെ, ജോഗിങ് ഈസ് എ എക്സസൈസസ്. ആരൊക്കെ ജോഗിങ് ചെയ്യാറുണ്ട്? എത്ര പേര് ജോഗിങ് ചെയ്യാറുണ്ട്? ഓക്കെ, ഇഷാൻ ചെയ്യാറുണ്ട് അല്ലേ. ഇഷാൻ, വെരി ഗുഡ്, ഇഷാൻ ജോഗിങ് ചെയ്യാറുണ്ട്. നസീം മുഹമ്മദ് ചെയ്യാറുണ്ട് അല്ലേ. നസീം ചെയ്യാറുണ്ട്. നസീം, ഓക്കെ, വെരി ഗുഡ്. നമ്മള് എക്സസൈസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ബോഡിയെ കൂടുതൽ ഹെൽത്തി ആക്കി വെക്കും അല്ലേ. നമ്മൾ നല്ല പവർ ഉള്ള ആൾക്കാരായിട്ട് മാറും, നല്ല ഹെൽത്തി ആണ്, നല്ല ശക്തിയൊക്കെ ഉള്ള ആൾക്കാരായി വരും നമ്മള്. അനയ റോസ്, അനയ വാട്ട് ആർ യു ഡൂയിങ് ദയർ? അനയ ലിസൺ. ഓക്കെ, അനയ എക്സസൈസ് ചെയ്യാറുണ്ടോ മോളെ? ഉണ്ടോ ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നാണ് അല്ലേ. ഇതൊക്കെ കുറെ എക്സസൈസ് ആണ് അല്ലേ. എന്താണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്? ജോഗിങ് ഉണ്ട്, സ്കിപ്പിംഗ്, പ്ലേയിങ്, സ്വിമ്മിങ്, സ്കേറ്റിംഗ് ആൻഡ് ജമ്പിങ്. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ്. ദേ ഹെൽപ്പ് അസ് ബീയിങ് ഫിറ്റ് അല്ലേ. നമ്മളെ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ എക്സസൈസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അതിന്റെ പിക്ചർ കണ്ടാല് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ആരാ അതൊന്ന് നന്നായിട്ട് വായിക്കുന്നത്? ഭാവ്യാമി, അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു മോളെ. ഭാവ്യാമി, എക്സസൈസസ് ഏതൊക്കെയാണ് അവിടെ ഉള്ളത് ഭാവ്യാമി? ഓക്കെ, ജോഗിങ്, സ്കിപ്പിംഗ്, പ്ലേയിങ്, സ്വിമ്മിങ്, സ്കേറ്റിംഗ്, ജമ്പിങ്. ആ ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ് അല്ലേ. ജോഗിങ്, സ്കിപ്പിംഗ്, പ്ലേയിങ്, സ്വിമ്മിങ് ആൻഡ് സ്കേറ്റിംഗ്, ജമ്പിങ്. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ് ഗുഡ് ഫോർ അസ് ടു കീപ് ഫിറ്റ് അല്ലേ. നമ്മളെ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന കുറെ എക്സസൈസ് ആണിത്, ജോഗിങ് അല്ലേ. രാവിലെയും വൈകുന്നേരവും ഒക്കെ കുറച്ച് സമയം, ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ജോഗിങ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഹെൽത്തിനെ കുറച്ചുകൂടെ ഫിറ്റ് ആക്കും അല്ലേ. നമ്മളെ വളരെ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും എക്സസൈസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റും അല്ലേ, നമ്മുടെ ബോഡിന്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലേ. എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യാം അല്ലേ. ജോഗിങ് ചെയ്യാം, പിന്നെ സ്കിപ്പിംഗ് ചെയ്യാം അല്ലേ. സ്കിപ്പിംഗ് ചെയ്യാറുണ്ടോ? എത്ര പേർക്ക് സ്കിപ്പിംഗ് ചെയ്യാൻ അറിയാം? അറിയില്ല അല്ലേ. ആ ഇഷാൻ അറിയാമോ? ഇഷാൻ, എന്താണ് ഇഷാൻ? കുറച്ചറിയാം.
കുറച്ചറിയാം അല്ലേ. ഓക്കെ, സ്കിപ്പിംഗ് ചെയ്യാ ഈ പിക്ചറിൽ കണ്ടോ, ഇതുപോലാണ് സ്കിപ്പിംഗ് ചെയ്യാ. സ്കിപ്പ് ചെയ്യാനുള്ള ഈ ഒരു റോപ്പ് ഉണ്ട്, അതിൽ കൂടെ ഇങ്ങനെ ചാടിച്ചാടിയാണ് സ്കിപ്പിംഗ് ചെയ്യാ അല്ലേ. കണ്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ എല്ലാവരും സ്കിപ്പിംഗ് ചെയ്യുന്നത്. കുറച്ച് ടഫാണല്ലേ സ്കിപ്പിംഗ് ചെയ്യാൻ വേണ്ടി, ഒത്തിരി ടഫാണ് സ്കിപ്പിംഗ് ചെയ്യാൻ വേണ്ടി അല്ലേ. എന്നാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ സ്കിപ്പിംഗ് ഒക്കെ എന്താണ്, നമ്മുടെ ബോഡീനെ നല്ല ഹെൽത്തി ആക്കി വെക്കുകയാണ് ചെയ്യുക ഇങ്ങനത്തെ എക്സസൈസ് ഒക്കെ. അപ്പോ ക്രിസ്റ്റോ ജോൺ, ക്രിസ്റ്റോ ലിസൺ, ഓക്കെ, ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മദർ, ഓക്കെ, ലിസൺ, ഓക്കെ. അപ്പൊ എന്താണ് ക്രിസ്റ്റോ ഒന്ന് വായിച്ചു മോനെ, എന്തൊക്കെയാണ് മോനെ എക്സസൈസസ്? ക്രിസ്റ്റോ ഒന്ന് നന്നായിട്ട് വായിച്ച് അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഓക്കെ, jogging, skipping, playing, swimming, skating, jumping. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്റ്റോ. അപ്പോ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ് അല്ലേ. ജോഗിങ് ഫസ്റ്റ് വൺ, ജോഗിങ് അല്ലേ. നമ്മൾ എപ്പോഴും രാവിലെയും വൈകുന്നേരം ഒക്കെ ഹാഫ് ആൻ അവർ ജോഗിങ് ചെയ്താൽ നമ്മുടെ ബോഡിയെ നല്ല ഫിറ്റ് ആക്കി വെക്കാൻ വേണ്ടി പറ്റും. ദെൻ സ്കിപ്പിംഗ് അല്ലേ, സ്കിപ്പിംഗ് ചെയ്യുന്നതും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ് അല്ലേ. തേർഡ് വൺ പ്ലേയിങ് ആണ് അല്ലേ, നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ. നിങ്ങൾ വേറൊരു എക്സസൈസ് ചെയ്തില്ലെങ്കിലും പ്ലേയിങ് ചെയ്യാറുണ്ടാവും അല്ലേ, കളിക്കാറുണ്ടാവും അല്ലേ. ഫ്രണ്ട്സിന്റെ കൂടെ ബോള് കളിക്കാം അല്ലേ, ഫുട്ബോൾ കളിക്കാം അല്ലേ, ക്രിക്കറ്റ് കളിക്കാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേയിങ് ആർ ദെയർ അല്ലേ. പലതരത്തിലുള്ള കളികളുണ്ട് അല്ലേ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അല്ലേ. അപ്പൊ കളിക്കുന്നതും എന്താണ്, നമ്മുടെ ബോഡീനെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ടൈം ഉണ്ടാവുമ്പോഴെന്താണ്, നമുക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കളിക്കുകയും വേണം അല്ലേ. കുറച്ചു നേരം ഒന്നുകിൽ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം അല്ലേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേയിങ് ഉണ്ട് അല്ലേ. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്വിമ്മിങ് അല്ലേ, സ്വിമ്മിങ്ങും ഒരു നല്ല എക്സസൈസ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണ് സ്വിമ്മിങ് അല്ലേ. നമ്മുടെ ബോഡീനെ കൂടുതൽ ഫിറ്റ് ആക്കാൻ വേണ്ടി, കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടി എക്സസൈസും വലിയൊരു റോൾ ഉണ്ട് എക്സസൈസിനും. അപ്പൊ ഈ സ്വിമ്മിങ്ങിനും നന്നായിട്ട് നമ്മുടെ ഫിറ്റ് ആക്കി വെക്കാൻ വേണ്ടി കഴിയും. അപ്പോ എത്ര പേർക്ക് സ്വിമ്മിങ് അറിയാം, സ്വിമ്മിങ് അറിയുന്ന എത്ര പേരുണ്ട്? ആയിഷാൻ അറിയാം, നസീമിന് അറിയാം, വേറെ ആർക്കും അറിയില്ല എങ്ങനെയാണ് സ്വിം ചെയ്യാന്നുള്ളത്? സ്വിമ്മിന ഭവിക, ഭവികക്ക് അറിയാം അല്ലേ ഭവിക. അപ്പോ സ്വിമ്മിങ് ഒക്കെ അന്ന ഗ്രേസ് അറിയാമോ മോളെ ഹൗ ടു സ്വിം അല്ലേ. സ്വിമ്മ് ചെയ്യുന്നതും വളരെ നല്ലതാണ് അല്ലേ. സ്വിമ്മ് എന്താണ്, ഒരു സ്പോർട്സ് ഐറ്റവുമാണ്, എന്നാൽ ഒരു നല്ല എക്സസൈസുമാണ് അല്ലേ. സ്വിമ്മും സ്കിപ്പിങ്ങും ഒക്കെ എന്താണ്, ഒരു സ്പോർട്സ് ഐറ്റം കൂടിയാണ്, എന്നാൽ പോലും നല്ല ഒരു ഗുഡ് എക്സസൈസ് കൂടിയാണ് അതൊക്കെ അല്ലേ. ദെൻ സ്കേറ്റിംഗ് അല്ലേ, സ്കേറ്റിംഗ് ഈസ് ഓൾസോ എ സ്പോർട്സ് ഐറ്റം, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ ഐറ്റം അല്ലേ. സ്കേറ്റിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാറുണ്ട് അല്ലേ, നമ്മൾ കാണാറുണ്ട്. സ്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ഷൂവിന്റെ അടിയിൽ ഒരു റോളർ ഉണ്ട് അല്ലേ, അതിനെ കൊണ്ടാണ് സ്കേറ്റ് ചെയ്യുക. സ്കേറ്റ് ചെയ്യുന്ന ഷൂസ് ആണത്, അതിട്ടിട്ടാണ് സ്കേറ്റ് ചെയ്യുക. ആർക്കെങ്കിലും അറിയാമോ സ്കേറ്റിംഗ്, സ്കേറ്റിംഗ് അറിയാമോ? ഇല്ല അല്ലേ, ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ സ്കേറ്റിംഗ് എന്താണ്, ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ്, അതുപോലെ ഇറ്റ്സ് എ ഗുഡ് എക്സസൈസ് അല്ലേ, നല്ലൊരു എക്സസൈസ് കൂടിയാണ്, കൂടാതെ തന്നെ കോമ്പറ്റീഷൻ ഐറ്റവുമാണ്. ദെൻ ജമ്പിങ്, ജമ്പിങ്ങും എന്താണ്, ഒരു സ്പോർട്സ് ഐറ്റവുമാണ്, ഇതൊരു എക്സസൈസുമാണ് അല്ലേ. ജമ്പിങ് ഒക്കെ എന്താണ്, സ്പോർട്സ് ഐറ്റമാണ്. ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, അതൊക്കെ എന്താണ്, ഒരു സ്പോർട്സ് ഐറ്റവുമാണ്, അതുപോലെ തന്നെ ഒരു നല്ല എക്സസൈസുമാണ്, നമ്മളെ നല്ല ഫിറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ഇത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, വാട്ട് വി ഈറ്റ് അല്ലേ. അപ്പൊ നമ്മള് ആദ്യം ബോഡി പാർട്സ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് വാട്ട് ദേ ഡു അല്ലേ, ആ ബോഡി പാർട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ്, ജസ്റ്റ്
കുറച്ച് ആക്ടിവിറ്റി ചെയ്തു അല്ലേ, ബോഡി പാർട്സിന് ലൈൻ ഔട്ട് ലൈൻ വരച്ചിട്ട് പിന്നെ ഫില്ല് ചെയ്യാൻ പഠിച്ചു. പിന്നെന്താണ് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പഠിച്ചു ബോഡി പാർട്സിന്റെ. അപ്പൊ ബോഡി പാർട്സിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് വരിക അല്ലെ എക്സാമിന്. ഒരു പിക്ചർ കാണിച്ചിട്ട് അതേത് ബോഡി പാർട്ട് ആണ് എന്ന് ചോദിക്കാം. പിന്നെന്താണ് ലൈൻ വരച്ചിട്ട് എന്താണ് മാച്ച് ചെയ്യിക്കാൻ വേണ്ടി ചോദിക്കാം. ഇതൊക്കെ എന്താണ് ബോഡി ബോഡി പാർട്സിന്റെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബോഡി പാർട്സിൽ നമുക്ക് എക്സാമിന് വരിക അല്ലേ. അപ്പൊ എല്ലാവരും അതെന്ത് ചെയ്യണം, നന്നായിട്ട് ബോഡി പാർട്സ് ഒക്കെ ഏതൊക്കെയാണ് ബോഡി പാർട്സ് എന്നും അതിന്റെ പിക്ചർ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റണം. ഗോഡ്വിൻ 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 എന്താണ് ചെയ്യുന്നത്? ഗോഡ്വിൻ ലിസൺ. ഓക്കെ ലിസൺ. അപ്പോ ഗോഡ്വിൻ അൺമ്യൂട്ട് ചെയ്ത് മോനെ ഗോഡ്വിൻ. ഓക്കെ നന്നായിട്ടൊന്ന് ബോഡി പാർട്സ് എല്ലാം പറഞ്ഞു ഗോഡ്വിൻ. ഏതൊക്കെയാണ് ബോഡി പാർട്സ്? ടച്ച് യുവർ ബോഡി പാർട്സ്. ഐസ് ഐസ് നോസ് ഇയർ നോസ് ഇയർ മൗത്ത്. സ്വാമി യുവർ ബോഡി പാർട്സ്. ബോഡി പാർട്സ് ഒന്ന് കാണിക്കാൻ കൂടെ ചെയ്യ്. Which is your mouth, which is your ear? Okay? Eyes, nose, ear, tongue, mouth, chest, stomach, and fingers. ഓക്കെ വെരി ഗുഡ്. ദീസ് ആർ അവർ ബോഡി പാർട്സ് അല്ലേ. ഇനി ആരാണ്? വൈഷ്ണവ്. വൈഷ്ണവ് പി യു അൺമ്യൂട്ട് ചെയ്ത് മോനെ. നന്നായിട്ട് ബോഡി പാർട്സ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചു വൈഷ്ണവ്. വൈഷ്ണവ് എന്താണ് അവിടെ മോനെ? ശബ്ദം ഉണ്ടാക്കരുത്, മിസ് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാ. ഓക്കെ ഏതൊക്കെയാണ് മോന്റെ ബോഡി പാർട്സ് എന്ന് നന്നായിട്ടൊന്ന് ടച്ച് ചെയ്ത് കാണിക്കുക. ഓക്കെ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കരുത്. വെയിറ്റ്. ഓക്കെ ഓക്കെ നന്നായിട്ട് പറയും മോനെ. വൈഷ്ണവ് ഒന്നുകൂടെ ചെയ്ത് മോനെ. ഓക്കെ വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ പറഞ്ഞോ, വേഗം പറയൂ മോനെ. ഓക്കെ കഴിഞ്ഞോടാ വൈഷ്ണവേ. ഓക്കെ ഇനി ആരാ നന്നായിട്ട് ഒന്ന് പറയാ. മുഹമ്മദ് സിയാൻ. മുഹമ്മദ് സിയാൻ അൺമ്യൂട്ട് ചെയ്ത് മോനെ. സിയാൻ ഓക്കെ നന്നായിട്ടൊന്ന് ബോഡി പാർട്സ് എല്ലാം ടച്ച് ചെയ്ത് കാണിച്ചു സിയാൻ. ഷോമിയോ ബോഡി പാർട്സ്. സിയാൻ ഐ കാൻ സീ യു. പെട്ടെന്ന് പറയൂ സിയാൻ. ഇതേ
Okay, very good. I think you are facing some network problem. I can't hear you. Okay. Then Angel. Angel, ondu nannayittu parane mola Angel. Unmute cheythu mola. Okay. Eyes, mouth, teeth, tongue, neck, fat, and fingers, shoulder, foot, elbow, arm, foot, leg, toe, hair, നന്നായിട്ടുണ്ട് മോളെ, വെരി ഗുഡ്. ഏഞ്ചൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോ നീ ആരാണ് പറയാൻ പോന്നെ? മഹദിയ, അൺമ്യൂട്ട് ചെയ്ത് മോളെ. Neck. Stomach. Chest. Elbow. Finger. Stomach. Arm. Finger. Arm. Finger. Kidney. മോളെ, നീലാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് മോളെ. കെ അവിടെ സൈലന്റ് ആണ്. ഇറ്റ് ഇസ് നീ. ഓക്കെ, ഓക്കെ മഹദിയ, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഹദിയ. ഇനി ആരാണ് പറയാൻ പോകുന്നത്? നഹ്ല ഫാത്തിമ പറയുന്നുണ്ടല്ലേ മോളെ. നഹ്ല, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടേ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലേ. ഇനി ആരാണ് പറയാ? കാശിനാഥ്. കാശിനാഥ്, നന്നായിട്ട് പറഞ്ഞു മോനെ. വിച്ച് ഇസ് യുവർ ബോഡി പാർട്സ്? അൺമ്യൂട്ട് ചെയ്ത് മോനെ കാശിനാഥ്. ഓക്കെ, ears, mouth, neck, hand, shoulder, fingers, nail, stomach. ഓക്കെ മോനെ കാശിനാഥ്, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, എല്ലാം
നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പഠിക്കണം അല്ലേ. നല്ല മോനാണ്, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് ലക്ഷ്മി. മോളെ ലക്ഷ്മി അഭിലാഷ് നന്നായി ബോഡി പാർട്സ് എല്ലാം ഒന്ന് കാണിച്ചു തന്നെ മോളെ. പ്രിയ കൺമ്യൂട്ടി Head, eyes, nose, mouth, ear, neck, shoulder, stomach, hand, elbow, fingers, leg, foot, knee, okay, ലക്ഷ്മി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോളെ. വെരി ഗുഡ്. അപ്പോ എല്ലാവരും എന്ത് ചെയ്യണം, ബോഡി പാർട്സ് ഒക്കെ നന്നായിട്ട് പറയാൻ പഠിക്കണം. ഇത് നമ്മള് കഴിഞ്ഞ വർഷേ പഠിക്കുന്നുണ്ടാവും അല്ലേ ബോഡി പാർട്സ്. അപ്പോ ഇപ്പൊ എന്ത് ചെയ്യണം, നന്നായിട്ട് ചോദിച്ച ഉടനെ തന്നെ നല്ല രീതിയില് നല്ല ശബ്ദത്തില് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ ബോഡി പാർട്സും ടച്ച് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഓക്കേ ഓക്കേ. ഇനി ആരാണ് ഒരാള് പറയാൻ പോകുന്നേ? അന്നാഗ്രി പറഞ്ഞു മോളെ, എല്ലാ ബോഡി പാർട്സും ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചു മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കേ. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്താണ്, നന്നായിട്ട് പറയാൻ വേണ്ടി പഠിച്ചു അല്ലേ. ഇത്രയും കൂടി നന്നായിട്ട് പറയാൻ വേണ്ടി പഠിക്കണം. അപ്പോ നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണ്. അപ്പോ നമുക്കിനി ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് കൂടെ ഉണ്ട് അല്ലേ. ആ ക്ലാസ്സിൽ വരുമ്പോ ബാക്കി എല്ലാരും കൊണ്ടും പറയിക്കാം. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വരണം എല്ലാവരും. നമ്മുടെ ബോഡി പാർട്സ് things we do and what they do, our body parts എന്തൊക്കെയാണ് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം, നന്നായി നോക്കിട്ട് വരണം. ഓക്കേ. നമുക്ക് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഉച്ചശേഷമുള്ള ക്ലാസ്സിലേക്ക് റെഡി ആയിട്ട് നല്ല ഉഷാറായിട്ട് വരിക. ഓക്കേ ഓക്കേ ബൈ. ഓക്കേ സീ യു ഇൻ ആഫ്റ്റർനൂൺ ക്ലാസ്. ഓക്കേ ബൈ ബൈ.